ഹായ് ഡിയേഴ്സ്, ആർട്ടു ആൻഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നത്. ഇന്ന് നമ്മളുടെ മുമ്പിലുള്ളത് ഫിഷ് സ്പാ ആണ്. അതായത് സർഗാലയിലെ തന്നെ ഫിഷ് സ്പാസിനെ പറ്റി പരിചയപ്പെടാം. നമുക്കറിയാം ഫിഷ് ആ സ്പാ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. ഇവിടെ നമ്മുടെ ഈ എന്താ പറയുക ടാങ്കിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിരവധി മത്സ്യങ്ങൾ, കുഞ്ഞുങ്ങളെ, ഒരേ തരത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എക്സിബിഷനൊക്കെ പോയിട്ട് നമ്മൾ സാധാരണ കാണാറുണ്ട്. ഇതൊരു തെറാപ്പിയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും തന്നെ അവിടെ വന്നപ്പം. അപ്പോൾ ആദ്യം തന്നെ അവർ നന്നായിട്ട് കാല് കഴുകാൻ പറയും. പിന്നെ കാല് കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു ബേസിനിലൊരു വെള്ളം വെച്ചിട്ടുണ്ട്, അതിൽ കാല് മുക്കിയിട്ട് വീണ്ടും കഴുകാൻ പറയും. എന്നിട്ടാണ് നമ്മളിതിലേക്ക് കാലിറക്കി വെക്കുക. കാലിറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിരലുകളും കാലിൻ്റെ മടമ്പുകളും ഇതെല്ലാം തന്നെ ഈ മീനുകൾ വന്ന് ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന പോലെ നമുക്ക് തോന്നും. തുടക്കത്തിൽ വെക്കുമ്പം തന്നെ കാലിലൊരു ഇക്കിളി കൂട്ടിലായിരിക്കും, പിന്നെ അത് നമുക്കതിലോട് നമ്മൾ പൊരുത്തപ്പെട്ട് നമുക്കൊരിഷ്ടമായി മാറും. കൊച്ചു കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇറങ്ങാനൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ അത് നോർമലി അത് ശരിയായി. എന്തായാലും വലിയ ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഒരു 10 മിനിറ്റാണ് അവർ ഇതിന് തരുന്നത്. 50 രൂപയാണ് ഒരാൾക്ക്, 10 മിനിറ്റാണ് കാല് വെക്കാൻ ഇങ്ങനെ തരുന്നത്. അതിന് ആ 10 മിനിറ്റ് തന്നെ നല്ലോണം എൻജോയ് ചെയ്തിരുന്നു. അനിയൻ്റെ മോനുണ്ടായിരുന്നു, എൻ്റെ മോനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അനിയൻ്റെ മോൻ പിന്നെ ചെറിയ മോനായതുകൊണ്ട് കാലങ്ങോട്ട് എത്തുന്നില്ല. ഞങ്ങൾ കുറച്ചുകൂടെ ശ്രമിച്ചാൽ എത്തും, പക്ഷെ അവനെ കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞതിനെ കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ സ്പാൻ്റെ ഇതിന് ശേഷം പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് അവിടുത്തെ അക്വേറിയം വിസിറ്റ് ചെയ്യാനാണ്. അപ്പോൾ അക്വേറിയം വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ സ്പാ കുറച്ച് 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടുത്തെ ടാപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കാലൊക്കെ കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അക്വേറിയത്തിൻ്റെ ആ ഒരു എൻട്രൻസ് ആണിത്. അതിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം മീനുകൾ നമുക്ക് കാണാം. അതിൻ്റെയൊക്കെ പേരുകൾ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ പല ഫിഷ് ഫെസ്റ്റിവലിന് കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. അതേപോലെ ഇതിലാരോണ അങ്ങനെയുള്ള പലതരം മത്സ്യങ്ങളുടെ കൂട്ടം തന്നെയുണ്ട്. പിന്നെ ചിലത് ഫൈറ്റിങ് നടന്നുകൊണ്ട് ചിലതിനെയൊക്കെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഓസ്കാർ, ഗൗരാമി അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചില മീനുകളെ പറ്റി ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് കൊച്ചുനാളിൽ, അതായത് കുഞ്ഞായിരിക്കുമ്പം കൊണ്ടിട്ടതാണ്. പിന്നെ അവിടെ തന്നെ കിടന്നിട്ട് വലിപ്പം വെച്ച് ഓരോ ഫെസ്റ്റിവലിനും ഇത് അവർ ഇതേപോലെ തന്നെ ആളുകളെ കാണിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വരില്ല, നല്ല രസമുള്ള കാഴ്ചയായിരുന്നു അക്വേറിയം വിസിറ്റ് ചെയ്തപ്പം. പൊതുവേ മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് നമ്മളൊക്കെ മീനുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അപ്പം ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലും ഇതിനോട് താല്പര്യം കാണും. ഈ മീനാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുനാളിൽ അവർ കൊണ്ടുവച്ച് വളർത്തി പോരുന്ന മീനാണെന്ന് പറഞ്ഞത്. ഇതിന് ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് പേറിനെ അങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പം അവർ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്.